السلام عليكم ورحمة الله قرآن بدنا منوتي أمبتيار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اجتنبوا كثيرا من اللن إن بعض اللن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم صدق الله العظيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فريم الله بني يا أيها الذين آمنوا اجتنبوا كثيرا من الظن സത്യവിശ്വാസികളെ ഊഹങ്ങളിൽ മിക്കതും നിങ്ങൾ വർജിക്കണം. കാരണം ഇന്ന വേളിസ്മുൻ ചില ഊഹങ്ങൾ കുറ്റകരമാകുന്നു. വല തജസ്സസു നിങ്ങൾ ചാരവൃത്തി നടത്തരുത്. വല യഗ്തബ്ബഅലുക്കും ബഅള നിങ്ങളിൽ നിന്ന് ചിലർ മറ്റു ചിലരെ പരദൂഷണം പറയുകയും ചെയ്യരുത്. അയുഹിബ്ബു അഹദുക്കും അയ്യഅകുല ലഹ്മ അഖീഹി മൈതൻ നിങ്ങളിൽ നിന്ന് ഒരാൾ തന്റെ സഹോദരൻ മരിച്ച സ്ഥിതിയിൽ അവന്റെ മാംസം തിന്നുന്നത് ഇഷ്ടപ്പെടുമോ? ഇപ്പൊ കരിഹത്തുമോഹു എന്നാൽ അത് നിങ്ങൾ വെറുക്കുമല്ലോ. അതുപോലെയാണ് പരദൂഷണം പറയുന്നത് എന്നർത്ഥം. മത്തഖുല്ലാ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ തവ്വാബുർ റഹീം നിശ്ചയം അള്ളാഹു ധാരാളമായി പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അടിമകളോട് കരുണയുള്ളവനുമാകുന്നു എന്ന് അള്ളാഹു തആല പറഞ്ഞു. മുസ്ലിമീങ്ങൾ തമ്മിലുള്ള സാഹോദര്യം സംരക്ഷിക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന രണ്ട് കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു. ഒന്ന്, തെറ്റായ ഊഹങ്ങൾ കൊണ്ടു നടക്കരുത് ആളുകളെപ്പറ്റി. രണ്ടാമത്തത്, അവരുടെ കുറവുകൾ ചികഞ്ഞന്വേഷിക്കുന്ന ചാരവൃത്തി നടത്തരുത്. മൂന്നാമതായിട്ട് അല്ലാഹു തആല പറയുകയാണ്, വലായർത്ഥം നോക്കും പാള നിങ്ങളിന്ന് ചിലർ മറ്റു ചിലരെ പരദൂഷണം പറയരുത്. പൊതുവിൽ സമൂഹത്തിൽ കാണുന്നൊരു ദുസ്വഭാവമാണ് പരദൂഷണം. എന്താണ് ഈ പരദൂഷണം എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിനോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് പരദൂഷണം എന്ന് നിങ്ങൾക്കറിയാമോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹു, നീ നിന്റെ സഹോദരനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് പറയുക എന്നാണ് പരദൂഷണത്തിന്റെ അർത്ഥം. അപ്പൊ സഹാബത്തിന് ചിലർ ചോദിച്ചു, ഇൻകാന ഫി അഖീ മാ അഖൂലു, നബിയെ ഞാൻ ആ പറയുന്ന സംഗതി അവനിൽ ഉള്ള കാര്യമാണെങ്കിലോ എന്നാ പിന്നെ പരദൂഷണമാകുമോ എന്നർത്ഥം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ പറയുന്നത് അവനിൽ ഉണ്ടെങ്കിലാണ് പരദൂഷണം പറഞ്ഞു എന്ന് പറയാം, ഇല്ലാത്തത് പറഞ്ഞതാണെങ്കിൽ അവനെപ്പറ്റി കളവ് കെട്ടി പറഞ്ഞു എന്നൊരു കുറ്റവും കൂടെ നിനക്കെതിരെ വരും. അപ്പൊ നമ്മുടെ നാട്ടിൽ പലരും ധരിച്ചു വെച്ചിട്ടുള്ള ഒരു ധാരണ ശരിയല്ല എന്ന് ഇവിടെ മനസ്സിലായി. പരദൂഷണം പറയുന്ന ചില ആളുകളൊക്കെ ആധികാരികതയ്ക്ക് വേണ്ടി പറയും, ഇത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാണ് എന്നൊക്കെ പറയും. അപ്പൊ ഉള്ളതാണെങ്കിൽ സത്യമാണെങ്കിൽ പറയാമെന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ സംഗതി അങ്ങനെയല്ല. ഉള്ളതാണെങ്കിലും പറയാൻ പാടില്ല. ചില ഇസ്ലാമികമായിട്ടുള്ള ചില മസ്ലഹത്തുകൾക്ക് വേണ്ടി, നന്മക്ക് വേണ്ടിയല്ലാതെ എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളെക്കുറിച്ച് അവനിൽ ഉള്ളതാണെങ്കിൽ പോലും കുറ്റം പറയാൻ അനുവാദമില്ല എന്നിട്ടല്ലേ ഇല്ലാത്തത് പറയൽ എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അസാന്നിധ്യത്തിൽ പറയുന്നത് മാത്രമല്ല, ഒരാൾക്ക് വെറുപ്പുള്ളത് അവന്റെ സാന്നിധ്യത്തിലും പറയാവതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആളുകളെ മുന്നിൽ വെച്ച് പരിഹസിക്കുന്നതും പരദൂഷണം പറയുന്നതും കുഴപ്പമില്ലാതെ ധരിക്കരുത് എന്നതർത്ഥം. അതേസമയത്ത് ഒരാളുടെ കുറവുകൾ അയാൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. അത് സദുദ്ദേശപരമായി നസീഹത്തിന്റെ പേരിൽ ആയിരിക്കണം അത് ചെയ്യേണ്ടത് എന്ന് മാത്രം. പരദൂഷണം ശരിക്കും മനുഷ്യനെ പച്ചക്ക് തിന്നുന്നത് പോലെയാണെന്നാണ് അള്ളാഹു തആല തുടർന്ന് പറഞ്ഞത്. മരിച്ചവന്റെ മാംസം തിന്നാൻ നമുക്ക് താൽപര്യമില്ല, എന്നാൽ പരദൂഷണം ഒരുതരം മാംസതീറ്റയാണ് എന്നാണല്ലോ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ ബുർദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാവുകൊണ്ട് വിശ്വസിക്കുകയും മനസ്സിലേക്ക് അത് പ്രവേശിക്കാതിരിക്കുകയും ചെയ്ത സമൂഹമേ, നിങ്ങൾ മുസ്ലിങ്ങളെ പരദൂഷണം പറയുകയോ അവരുടെ സ്വകാര്യത ചികയുകയോ ചെയ്യരുത്. കാരണം മുസ്ലിങ്ങളുടെ സ്വകാര്യത പരിശോധിക്കാൻ ഇറങ്ങുന്നവരുടെ കുറ്റങ്ങൾ അള്ളാഹു പരിശോധിക്കും. അള്ളാഹുടെ ഒരാളുടെ സ്വകാര്യത പരിശോധിച്ചാൽ അവന്റെ വീട്ടിൽ വെച്ച് തന്നെ അള്ളാഹു അവനെ വഷളാക്കും.
ഒരു മുസ്ലിമിന്റെ അഭിമാനം നാം തകർക്കരുതെന്ന് മാത്രമല്ല, അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നവൻ അത് ചെയ്തില്ലെങ്കിൽ പോലും അവൻ കുറ്റവാളിയാകുമെന്നാണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന് ഹാഫിദ് ഇബ്നു കസീർ ഈ സംഭവം ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വിശ്വാസികൾ തമ്മിൽ സഹോദരന്മാരാണ് എന്ന് പറയുന്ന ആ മഹത്തായ ഒരു കൺസെപ്റ്റിന് വിഘാതമാകുന്ന അല്ലെങ്കിൽ അതിനെ തകർത്തെറിയുന്ന ഒരു ഗുരുതരമായിട്ടുള്ള തിന്മയാണിത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഒട്ടനവധി സ്ഥലങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഹജ്ജത്തുൽ വദായിൽ അവിടുത്തെ ആ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഖുത്ബയിൽ പോലും അവിടുന്ന് ഉത്ബോധിപ്പിച്ച ഉത്ബോധനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇന്ന ദിമാഅക്കും വാ മുവാലക്കും വാ അഅറാലക്കും അലൈക്കും ഹറാമുൻ കഹറുമത്തി യോമിക്കും ഹാദാ ഫി ശഹരിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ ധനം, നിങ്ങളുടെ അഭിമാനം ഇതൊക്കെ നിങ്ങൾക്ക് മേലിൽ ഹറാമാണ്. ഹറാമാണ് വെച്ചാൽ അത് അനധികൃതമായിട്ട് പിടിച്ചുപറ്റാനോ നശിപ്പിക്കാനോ പാടില്ലാത്ത പദമിൽ. ഏതുപോലെ ഈ ദിവസത്തിന്റെ മഹത്വം പോലെ, ഈ മാസത്തിന്റെ മഹത്വം പോലെ, ഈ നാട്ടിന്റെ മഹത്വം പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ വ്യക്തമാക്കുകയും അതോടൊപ്പം തന്നെ അവിടുന്ന് മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ മോശക്കാരനാവാൻ അവന്റെ സഹോദരനെ നിസ്താരതയുടെ കണ്ണുകൊണ്ട് കാണുന്നത് മതിയാകുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആളുകളെ കുറ്റം പറയാനും പരദൂഷണം പറയാനും ഒക്കെയുള്ള ഒരവസ്ഥ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അവനേക്കാളൊക്കെ ഞാൻ ഉഷാറാണ് എന്ന തോന്നലിൽ നിന്നാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ ഇതിലേക്ക് ചേർത്ത് വായിച്ചിട്ട് അനിവാര്യമായൊരു മടക്കത്തെക്കുറിച്ച്, മാറ്റത്തെക്കുറിച്ച്, പരിവർത്തനത്തെക്കുറിച്ച് ഞാനും നിങ്ങളും ഗൌരവതരമായി ആലോചിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ള ആളുകളെ കുറ്റം പറയുന്നത് ഒരു ഹോബിയാണ് പലർക്കും. അവൻ ഒരുപക്ഷെ നമ്മുടെ ശത്രുവായിരിക്കാം, എങ്കിൽ ആ ശത്രുവിനെയും കുറ്റം പറയുക എന്നത് അത് നമ്മുടെ ഒരു ലൈനായി മാറ്റുന്നത് അതൊരിക്കലും തന്നെ ഇസ്ലാമിക സംസ്കാരത്തോട് യോജിച്ചതല്ല. കാരണം പരദൂഷണം പറയുന്ന മനുഷ്യനെ സംബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ലമ്മാ ഉരിജബി, എന്നെ മേറാജിൽ കൊണ്ടുപോയപ്പെട്ടപ്പോൾ മറർത്തു ബി ഖൗമിൻ, ഒരു വിഭാഗം ആളുകളുടെ അരികിലൂടെ ഞാൻ നടന്നുപോയി എന്ന് നബി തങ്ങൾ പറയുന്നു. ലഹും അദ്ഫാറും മിൻ നുഹാസ്, ചെമ്പിന്റെ നഖങ്ങളാണ് അള്ളാഹു തആല അവർക്ക് നൽകിയിട്ടുള്ളത്. യഹമിശൂന വുജൂഹഹും വസുദൂറഹും, ആ നീണ്ട നഖങ്ങൾ ഉപയോഗിച്ച് അവർ സ്വന്തം തന്നെ മുഖവും അതേപോലെ നെഞ്ചുമൊക്കെ മാന്തിപ്പിളർക്കുന്നു. രക്തമൊലിച്ചുകൊണ്ടിരിക്കുന്ന വിധത്തിൽ മുഖവും നെഞ്ചുമൊക്കെ വികൃതമാക്കാൻ പറ്റും വിധത്തിലുള്ള ആ ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് സ്വന്തം ശരീരത്തിൽ തന്നെ നിരന്തരം മുറിവേൽപ്പിക്കുകയും അതിന്റെ നീറ്റലും വിഷമവും വേദനയും വല്ലാതെ അനുഭവിക്കുകയും ചെയ്യുന്നൊരു ഭാഗ്യം കെട്ട സമൂഹത്തെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻഹാവുലായി ജിബിരീൽ, ആരാണ് ജിബിരിയിലെ ഈ ഭാഗ്യം കെട്ട വിഭാഗം? ബഹുമാനപ്പെട്ട മുത്തുനബിക്ക് കിട്ടിയ മറുപടി എന്താ? ഹാഉലാ ഇല്ലദീന യഅകുലൂന ലുഹൂമന്നാസി വയഖഊന ഫീ ആറാലിഹിം, ഇത് ജനങ്ങളുടെ മാംസം തിന്നുന്നവരും അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്തിരുന്നവരാണ് എന്ന് ബഹുമാനപ്പെട്ട ജിബിരീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തു എന്ന കാര്യം നമ്മൾ വളരെ ഗൌരവത്തിൽ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ജീവനില്ലാത്ത ശരീരത്തിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്ത് തിന്നുന്ന അതേ അവസ്ഥയാണ് ഒരാളെ സംബന്ധിച്ച് അവനിഷ്ടമില്ലാത്തത് നമ്മൾ പറയുന്നത് എന്നത് എത്രമാത്രം ഗൌരവമായിട്ട് നമ്മൾ കാണേണ്ട സംഗതിയാണ് എന്നത് വളരെ വിഷയത്തിൽ ഈ വിഷയത്തിന്റെ ഗൌരവം നമ്മെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സംഗതിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, തഫ്സീർ ഖാസിനിൽ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാനവറുകൾ ഉദ്ധരിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ മറ്റുള്ളവരെ പരദൂഷണം പറയരുത് എന്ന് പറഞ്ഞ സംഭവം വിശദീകരിക്കുന്നിടത്ത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അവിടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഹസ്ബുക്ക മിൻ സഫിയ കദാ വകദാ, സഫിയ ബീവിയെ സംബന്ധിച്ച്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹു റസൂലിന്റെ ഭാര്യമാരിൽപ്പെട്ട സഫിയ ബീവിയെ സംബന്ധിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറയുകയാണ്, ഒരു വാചകം പറഞ്ഞു. ആ വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിപ്പോർട്ടർമാർ പറയുന്നു, തനി ഖസീറ, കുള്ളത്തിയാണ്, ഉയരം കുറഞ്ഞ ആളാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹു സഫിയ ബീവിയെ സംബന്ധിച്ച് പറഞ്ഞു.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാക്ക് കേട്ടപ്പോൾ പറഞ്ഞ പ്രതികരണം ലഖദ് ഖുൽതി കലിമത്തൻ, ആയിഷ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ വാചകം, ലൗ മുസ്ജത്ത് ബിമാഇൽ ബഹരി, സമുദ്രത്തിലെ വെള്ളത്തിലേക്ക് ഇത് കലർത്തിയല്ല മസ്ജത്തുഹു, ആ സമുദ്രത്തിന്റെ വെള്ളം പോലും പിന്നെ ദുർഗന്ധം വമിക്കും വിധത്തിൽ അതിന്റെ കളറ് മാറാൻ മാത്രം ഗൌരവതരമായിട്ടുള്ളൊരു വാക്കാണ് നീ പറഞ്ഞത് എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ഗൌരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ അത്ര ഗൌരവമാണ് വിഷയം. പക്ഷെ ഒരു ശ്രദ്ധയില്ലാതെ നമ്മൾ നമുക്ക് പറ്റിയവരെ പിന്നാലൊക്കെ കൂടുകയും അവരെയൊക്കെ മെക്കിട്ടേറുകയും ചെയ്യുന്ന, ആളുകളെ സംബന്ധിച്ച് പരസ്യമായി ചീത്തയും പരദൂഷണവും പറഞ്ഞ് നടക്കുന്ന ഒരു ശൈലി വല്ലാതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള തെറ്റുകളിലേക്കൊന്നും പോകാത്ത ആളുകൾ പോലും പരദൂഷണത്തിന്റെ വിഷയത്തിൽ വളരെ മുന്നിലാണ് എന്നതാണ് ഗൌരവത്തോടുകൂടെ നമ്മൾ കാണേണ്ടത് അല്ലേ. മദ്യപാനവും പലിശയും വ്യഭിചാരവും വലിയ കുറ്റമാണെന്ന് മനസ്സിലാക്കി ഉപേക്ഷിക്കുന്ന സത്യവിശ്വാസികൾ പോലും ഇത്രയും ഗുരുതരമായ പരദൂഷണത്തിന്റെ ഗൌരവം ഉൾക്കൊള്ളുന്നില്ലെന്നതാണ് ഏറ്റവും ഗൌരവതരമായി കാണേണ്ട സംഗതി. ഇത്തരം തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വിശ്വാസിയെ പര്യാപ്തമാക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് ചോദിച്ച ചോദ്യം, അയുഹിബ്ബു അഹദുക്കും അയ്യക്കുല ലമാഹിഹി മൈത, നിങ്ങളുടെ സഹോദരന്റെ മാംസം അത് അവൻ മരിച്ച സ്ഥിതിയിൽ നിങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുമോ, ഫകരിഹത്തുമുഹു അത് നിങ്ങൾ വെറുക്കുമല്ലോ എന്ന് അല്ലാഹു തആല ചോദിച്ചു. എന്താണ് ഇവിടെ അങ്ങനെ പറയാൻ കാരണം? ഒരു സഹോദരന്റെ മാംസം കഴിക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അതേപോലെ തന്നെയാണ് അവനെക്കുറിച്ച് നിങ്ങൾ ഇല്ലാത്തത് പറയുന്നത് എന്നത് ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഈ കാര്യം ഉണർത്തിയിരിക്കുകയാണ് എന്നത് ഗൌരവത്തിൽ കാണണം. അതോടൊപ്പം തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ള ഒരു സംഗതിയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച മേറാജിന്റെ രാത്രിയിലെ സംഭവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെയും നമ്മൾ പരദൂഷണം പറയാൻ പാടില്ല. പരദൂഷണം പറയുന്നത് മാത്രമല്ല, പരദൂഷണം ശ്രദ്ധിച്ച് കേൾക്കുന്നതും കുറ്റമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മഹാനായ ഇമാം ഖാദിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മൈമൂൻ ഇബ്നു സയ്യാർ എന്ന് പറയുന്ന അദ്ദേഹം പറയാണ്, ഞാനിങ്ങനെ ഉറങ്ങുമ്പോൾ എന്റെ അടുത്തൊരു ശവം കൊണ്ടുവന്ന് അതിൽ നിന്ന് കഴിക്കാൻ എന്നോട് ആരോ പറയുന്നത് പോലെ തോന്നി. എന്താ ഞാൻ കഴിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, നീ ഇന്നയാളെപ്പറ്റി പരദൂഷണം പറഞ്ഞില്ലേ, അതിൽ നിന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞു, ആ മാംസം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വല്ലാഹി മാ ദക്കർതു ഫീഹി ഖൈറം വലാ ശർറാ, ഞാൻ അദ്ദേഹത്തെപ്പറ്റി നല്ലതും ചീത്തയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്താ ഞാൻ പരദൂഷണം പറഞ്ഞു എന്ന് പറയുന്നത്. കാല, അപ്പൊ ഈ വന്നയാള് പറയുന്നു, വരാ കിന്നെ കസ്തമാഴ്ത്തവറീത്ത, മറ്റൊരാൾ അദ്ദേഹത്തെക്കുറിച്ച് പരദൂഷണം പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും നീ അത് തൃപ്തിപ്പെടുകയും ചെയ്തില്ലേ. അവ പരദൂഷണം പറയുന്നതും കേൾക്കുന്നതും രണ്ടും കുറ്റം തന്നെയാണ്. അൽ മുഖത്താബു അൽ മുസ്തമിയു ശരീകാനി ഫിൽ ഇസ്മി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പരദൂഷണം പറയുന്നവരും ശ്രദ്ധിച്ച് കേൾക്കുന്നവരും കുറ്റത്തിൽ പങ്കാളിയാണ്. ഒരു മുസ്ലിമിന്റെ കടമ, ഒരാളെക്കുറിച്ച് പരദൂഷണം പറയപ്പെടുന്നിടത്ത് അവനുണ്ടായാൽ ആ പരദൂഷണം പറയപ്പെട്ട മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കാത്ത വിധത്തിൽ അവനെ സംരക്ഷിക്കാൻ വേണ്ട ഏർപ്പാട് സ്വീകരിക്കണം. ഇല്ലെങ്കിൽ പോലും അത് പരദൂഷണത്തിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിത്യജീവിതത്തിൽ എത്രത്തോളം ഗൌരവത്തോടെയാണ് നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്. പ്രത്യേകിച്ചും നമ്മുടെ ഈമാനിന് തന്നെ കുറവ് സംഭവിക്കാൻ സാധ്യതയില്ല, ആക്കിബത്ത് തന്നെ മോശമായി പോകുന്നൊരു സംഗതിയാണ് പലപ്പോഴും പരദൂഷണം. വിശേഷിച്ചും ഇമാം ഗസ്സാലി റളിയല്ലാഹുവിനെ പോലുള്ളവരൊക്കെ വിശദീകരിച്ചിട്ടുള്ളതുപോലെ, പണ്ഡിതന്മാരുടെ മാംസം തിന്നുന്നത് അഥവാ അവരെ പരദൂഷണം പറയുന്നത് ആക്കിബത്ത് മോശമാകാനുള്ള, അവസാനം ചീത്തയായി മരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വാലിഹീങ്ങൾ നമ്മളെ ഉണർത്തിയിട്ടുണ്ട്, ലാ തഖ്തബന്നഹദൻ ഫള്ളലന്നനില്ലുലമ, ആരെയും പരദൂഷണം പറയരുത്, വിശേഷിച്ചും ഉലമാഇനെ പണ്ഡിതന്മാരെ പറയരുത്. കാരണം ലിമാഫീ ലഹമിഹിം ദുഅഫു, അവരുടെ മാംസത്തിൽ പിന്നെ വിഷമുണ്ട്, അതുകൊണ്ട് അവരെ ചീത്ത പരദൂഷണം പറയരുത്. ഇന്ന ദുആഫമത മാ കുന്തത ഉകുലുഹു വലോ ബിസഹബിൻ ജറാ ഫീ നഫ്സിക തലഫു, വിഷം അത് മറന്നുകൊണ്ടെടുത്ത് കഴിച്ചാലും ശരീരത്തിന് നാശം സംഭവിക്കുകയും മരണം വരികയും ചെയ്യില്ലേ. ഇതുപോലെയാണ് നിങ്ങൾ വലിയ ഗൌരവത്തിൽ കാണാതെ അല്ലെങ്കിൽ അതിന്റെ കുറ്റം ചിന്തിക്കാതെ പറഞ്ഞാലും പണ്ഡിതന്മാരെ ചീത്ത പറയുമ്പോൾ അതിന്റെ ഷോക്ക് വല്ലാത്ത ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ നിങ്ങളെ പിടികൂടുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ നിത്യജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം. ആ പിന്നെ വ്യഭിചാരത്തെക്കാളും ഗൌരവമാണ്
പരദൂഷണം പറയലെന്ന് നബി സല്ലല്ലാഹു തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഒരാളുടെ ജീവിതത്തിൽ വല്ല ദുർബല നിമിഷത്തിലും ഒരു വ്യഭിചാരം സംഭവിച്ചു പോയാൽ ആ മനുഷ്യൻ ഒറ്റക്കിരുന്ന് പഠിച്ചോനെ എന്റെ ജീവിതത്തിന്റെ ദുർബല നിമിഷത്തിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് മനസ്സറിഞ്ഞ് പശ്ചാത്തപിച്ച് കരഞ്ഞാൽ അള്ളാഹു താല അത് സ്വീകരിക്കും. കാരണം അത് പടച്ചവനോട് ചെയ്യുന്ന തെറ്റാണ്. അതേസമയത്ത് പരദൂഷണം പറഞ്ഞാൽ അത് നമുക്ക് പുറത്തു കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് കുറെ കരഞ്ഞതുകൊണ്ട് മാത്രമാവില്ല. ആരെയാണോ പറഞ്ഞതെങ്കിൽ ആ പറയപ്പെട്ട മനുഷ്യന്റെ NOC ആ വിഷയത്തിൽ നമ്മൾ വാങ്ങിയിരിക്കണം. അഥവാ അവനെ കൊണ്ട് പൊരുത്തപ്പെടിയിക്കുന്നതിന് മുമ്പ് പടച്ചവന്റെ മുന്നിൽ നമ്മൾ ഇത്തരമൊരു അപേക്ഷ സമർപ്പിച്ചാൽ ആ അപേക്ഷയിൽ അനിവാര്യമായി പരിഗണിക്കേണ്ട പിന്നെ കാര്യങ്ങൾ പൂർത്തീകരിക്കാത്തതിന്റെ പേരിൽ ആ അപേക്ഷ തള്ളപ്പെടുമെന്ന ഗൌരവം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ ഗൌരവത്തെ കാണാൻ നമ്മെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലം വബാരക അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.